ഗൈസ് വെൽക്കം ബാക്ക്. അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞങ്ങൾ കുറച്ച് നാളായിട്ട് അപ്ലോഡ് ചെയ്യാത്തൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, അപ്പൊ ഞങ്ങൾ ഇത്രയും നാൾ അപ്ലോഡ് ചെയ്യാതിരിക്കാനുള്ള ഒരു കാരണം ഐഡിയ ഉണ്ടായിരുന്നില്ല, മടിയുമായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ ഒരു ഐഡിയ വന്നു. അപ്പൊ ഞങ്ങളൊരു പേപ്പർ പ്ലെയിൻ ഉണ്ടാക്കാനുള്ളത് കാണിച്ചതാണ്. നിങ്ങൾ പേപ്പർ പ്ലെയിൻ ഉണ്ടാക്കാൻ പറ്റാത്ത, ദിസ് ഇസ് നോട്ട് എ നോർമൽ പ്ലെയിൻ. ഇൻ ഫാക്ട് ദിസ് ഇസ് നോട്ട് ഈവൻ എ പ്ലെയിൻ. ട്യൂബ് പേപ്പർ പ്ലെയിൻ, സർക്കിൾ പേപ്പർ പ്ലെയിൻ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം. ഇപ്പൊ ഞങ്ങൾ ട്യൂബ് പേപ്പർ പ്ലെയിൻ എന്നാണ് പറയാൻ പോകുന്നത്. അപ്പൊ ഇത് ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, പിന്നെ ഇത് ത്രോ ചെയ്യേണ്ടത് ഡിഫറെന്റ് ആണ്, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ലെറ്റ്സ് ഗെറ്റ് ടു ഇറ്റ്. ഓക്കെ ഗൈസ്, അപ്പൊ ഞാൻ ഈ ഗ്രീൻ പേപ്പർ കൊണ്ട് ഉണ്ടാക്കേണ്ടി വരണ്ടാം. ഞാൻ റെഡ് ഓക്കെ. എന്നിട്ട് നിങ്ങൾ പറയാണ്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പൊ ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഞാൻ ചിലപ്പോ പേപ്പർ ഇങ്ങനെയും ഇങ്ങനെയും തിരിയണ്ടാവും, നിങ്ങളെ കൺഫ്യൂഷൻ ആവാതെ നോക്കാം. അപ്പൊ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ പേപ്പർ പ്ലെയിന്റെ 1/3 ഫോൾഡ് ചെയ്യുക. ഇത് കറക്റ്റ് 1/3 ആവില്ല, എന്നാലും അപ്രോക്സിമേറ്റ്ലി 1/3 ഫോൾഡ് ചെയ്യുക. പക്ഷെ നിങ്ങൾ ഇതുപോലെ ചെയ്യരുത്, ഹാഫ് ആക്കി ഫോൾഡ് ചെയ്തിട്ട് ചെയ്യരുത്. കാരണം അപ്പൊ അത് നിങ്ങൾ ഫോൾഡ് ചെയ്യുന്നത് 1/4 ആകും, നിങ്ങളുടെ പ്ലെയിന് ലെങ്ത് കുറവാകും. അതുകൊണ്ട് 1/3 തന്നെ ഫോൾഡ് ചെയ്യുക. ഓക്കെ, ഇനി ഈ 1/3 ആയിട്ട് നമ്മൾ ഫോൾഡ് ചെയ്ത ഹാഫ് ഒന്നും കൂടി ഫോൾഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ നിങ്ങളുടെ പ്ലെയിൻ ഇപ്പൊ ഇങ്ങനെയാണ് വരിക. ഇനിയിപ്പൊ നിങ്ങൾ ഫോൾഡ് ചെയ്ത ഹാഫ് ഒന്നും കൂടി ഫോൾഡ് ചെയ്യുക. ഓക്കെ, ഇപ്പൊ നിങ്ങള് ഇതുപോലെ ആയിരിക്കും കിട്ടുക നിങ്ങൾക്ക് ഫോൾഡ് ചെയ്തിട്ട്. ഓക്കെ, ഇനിയിപ്പൊ നിങ്ങള് ഉള്ള ടേബിളിലോ എന്തിനെങ്കിലും എഡ്ജില് ഇതൊന്ന് ഒന്ന് അതിന്റെ ഇതൊന്ന് സോഫ്റ്റ് ഇങ്ങനെ കർവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കാന്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഇതുപോലെ ആയിട്ട് കിട്ടും ഇവിടെ. എന്നിട്ട് നിങ്ങൾ ഈ അവസാനം ഫോൾഡ് ചെയ്തത് അൺഫോൾഡ് ചെയ്യുക. അവസാനം ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് ലിസൺ. ഓക്കെ, ഇപ്പൊ നിങ്ങൾ അത് അൺഫോൾഡ് ചെയ്യുക. എന്നിട്ട് ഇത് നിങ്ങൾ ഇതിൻ്റെ ഒരു എഡ്ജ്, അതേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ ഒരു എഡ്ജ് ഈ ഈ ഭാഗത്തിൻ്റെ ഇടയിലേക്ക് കയറ്റുക. ഈ ഭാഗം ഇതിൻ്റെ ഇടയിലേക്ക്. അപ്പൊ ഈ സാധനം നിങ്ങളിപ്പോ പുറത്തുനിന്ന് നോക്കിയാൽ കാണുന്നുണ്ടാവും ഒരു ലൈന് പോലെ. നിങ്ങൾക്ക് എനിക്ക് ക്യാമറയിൽ കാണാനുണ്ടോ എന്നറിയില്ല, പക്ഷെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഇനി നിങ്ങൾ അവിടെ നിന്ന് ഫോൾഡ് ചെയ്യുക. ഈ ഭാഗം കുറച്ച് മെസ്സി ആയിരിക്കും, പക്ഷെ അത് അങ്ങനെയാണ് വരിക അവസാനം. പക്ഷെ നിങ്ങൾ കുറച്ച് ഫോൾഡിങ് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാല് ശരിയാവും. ഇങ്ങനെയൊന്നും അല്ലടാ, എടേ ഇത് നമ്മക്ക് തന്നെ പോണ്ടേ. അപ്പൊ നിങ്ങക്ക് ഇപ്പൊ കിട്ടാൻ പോണത് ഇതുപോലത്തെ ഒരു ഇതാണ്. ഇവിടെ ഇങ്ങനെ തോന്നിട്ടുണ്ടാവും ഇത്, പക്ഷെ അടിയിലത്തെ ഭാഗമാണ്. മേളില് ഇതുപോലെ തിക്ക് ആയിട്ടുള്ളൊരിത്. എനിക്ക് ചേട്ടനേക്കാൾ ഓക്കെ. അപ്പൊ നിങ്ങൾ എന്റെ ഇതിൽ നോക്ക്. ഇപ്പൊ എനിക്ക് ഈ കയ്യിൽ ഫിറ്റ് ആവാൻ പറ്റും, പക്ഷെ നിങ്ങൾ കയ്യിനനുസരിച്ച് ഇത് നമുക്ക് അകത്തേക്ക് കയറ്റിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക്. എനിക്കിപ്പോ ഇതുപോലെ ആയത് കുഴപ്പമില്ല, എനിക്ക് എന്തായാലും ത്രോ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോ ഇതുപോലെ എത്തും. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്റെ അടിയിലത്തെ ഭാഗം ഇങ്ങനെ ഓപ്പൺ ആക്കി വെക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് ഒരു ചെറിയൊരു ഫോൾഡ് ചെയ്യാം. ചെയ്യാം. അപ്പൊ ഇതാണ് നമ്മുടെ എൻഡ് പ്രൊഡക്റ്റ്. ഓക്കെ,
അപ്പൊ ഇനി ഉണ്ണിന്റെ എൻഡ് പ്രൊഡക്റ്റ് നോക്കാം. അപ്പൊ ഇതുപോലെയാണ് നിങ്ങക്ക് കിട്ടേണ്ടത്. അപ്പൊ ഇതുപോലെയാണ് കിട്ടേണ്ടത്. ഇനി നിങ്ങൾക്ക് ത്രോ ചെയ്യേണ്ട എങ്ങനെയാണ് ഞാൻ കാണിച്ചത്. പുറത്തേക്കാക്കിയിട്ട് തമ്പ് മേലിൽ വയ്ക്കാം, ഇങ്ങനെ ഫോൾഡ് ചെയ്യാം. ഓക്കെ, ലെഫ്റ്റ് ഹാൻഡ് വശനും ഇതുപോലെയാണ്. അപ്പോൾ ഇനി നിങ്ങൾ നേരെ സ്പിന്നിലേക്കാക്കിയിട്ട് ത്രോ ചെയ്യുമ്പോൾ സ്പിന്നിങ് ഇതിൽ, അപ്പോൾ ഇങ്ങനെ നേരെ സ്പിൻ ചെയ്തിട്ട് വിടാം. ഓക്കെ, ഒരു എക്സാമ്പിൾ അപ്പോൾ കാണിച്ചു തരാം. ഇങ്ങനെ വഴിയാ സ്പിൻ. ഓക്കെ, അപ്പോൾ ഒന്നും കൂടി കാണിച്ചു തരാം. നിങ്ങൾ പിടിക്കുക, പിന്നിലേക്കാക്ക, ക്ലോസ് ചെയ്യുക, സ്പിൻ ചെയ്തിട്ട്. ഇതിപ്പം മിനിമം എഫേർട്ട് വെച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ കുറച്ചും കൂടി ഫോഴ്സിലറിയാണെങ്കിൽ ഇതിനും ബെറ്റർ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും, കുറച്ചും കൂടി ഫാസ്റ്റിൽ പോവും. ഇനി നിങ്ങൾക്ക് രണ്ടാമത്തെ വേ കാണിച്ചു തരാം. ഇത് കുറച്ചും കൂടി ഫാസ്റ്റർ ഇതിനാണ്, ആക്യുറസി അത്ര ഉണ്ടാവില്ല, പക്ഷെ ഫാസ്റ്റർ ആയിരിക്കും. ഇതെങ്ങനെയാണ് ചെയ്യുന്നത്, ഇത് നിങ്ങൾ ഈ രീതിയിൽ പിടിക്കണ്ടേ. ഇതിന് ഇപ്പാട്ട് ഔട്ട് ചെയ്തായിട്ടാണ് ഫോളോയിട്ട്, പക്ഷെ നിങ്ങളുടെ തമ്പ് താഴ്ത്തും ഇത് വരും. ഇനി നിങ്ങൾ എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തിരിപ്പിച്ചിട്ട് അറിയാം ഇങ്ങനെ. ഇപ്പോൾ ഇതൊക്കെ ആണ് എക്സാമിനേഷൻ. നമുക്ക് ഏറ്റവും ബെസ്റ്റ് വൺ ചെയ്യാം ഇത്. ഇത് ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് ഞാൻ തന്നെ പോയി സോറി സോറി, സർജറി ചെയ്താൽ മതി. സരി നിങ്ങൾ ചേട്ടാ. Yes. This book, the last one, last you try on it. Please look. I got a back to you. You are. Not bad. Woo! What are you doing? What are you doing? Guys, hope you enjoy this video. നെക്സ്റ്റ് പ്രാവശ്യം ഞങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ ഞങ്ങൾക്കൊക്കെ താരി ഉണ്ടാവും.
because of his grand grand finales. Okay guys, so I and I grand grand finalist. No, great grand finalist. So, if you like this video, please like it, share it, subscribe it. If you like this video, please comment it. And if you like this video, please like it. Yes. So, that's all. Bye. See you later. Thank you and keep supporting us.